हलो फ्रेंड्स वेलकम टू द ट्यूशन सीरीज ऑफ द क्लास कोचिंग इन नम्बर तुंगा पोन सब्जक्ट DHS डिजाइन ऑफ दि हाइड्रोलिक स्ट्रक्चर्स इत आते सेमस्टर सिविल इंजीनियरिंग स्टूडेंट सब्जक्ट अलग फस्ट मोड्यूल नाम डाइवर्शन हेडवर्क डाइवर्शन हेडवर्क ओके नाउ ഒന്നാമത്തെ മൊഡ്യൂളിലെ സിലബസിൽ എന്തൊക്കെ ടോപ്പിക്കുകളാണ് പറയുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഡൈവേർഷൻ ഹെഡ്വർക്കിന്റെ ലേഔട്ട് ഫംഗ്ഷൻസ് ആ ഫംഗ്ഷൻസ് ഓഫ് ദി കമ്പോണൻസ് ഓക്കേ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് ഒരു ഡൈവേർഷൻ ഹെഡ്വർക്കിൽ വരുന്നത് ആ ഓരോ കമ്പോണന്റിന്റെയും ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് അതാണ് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് വിയർ ആൻഡ് ബാരേജ് അതിൽ നമ്മൾ ടൈപ്പ് ഓഫ് വിയേഴ്സ് ഒക്കെയാണ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത് പിന്നെ വരുന്നത് കോസസ് ഓഫ് ദി ഫെയിലിയേഴ്സ് ഓഫ് ദി വിയേഴ്സ് ഓൺ ദി പെർമിയബിൾ സോയിൽ പെർമിയബിൾ സോയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന വിയേഴ്സിനുണ്ടാകുന്ന കോസ് ഫെയിലിയറിനുണ്ടാകുന്ന കോസസ് എന്തൊക്കെയാണ് അത് പല പല രീതിയിലുള്ള കോസസ് ഉണ്ട് ആ കോസസ് ഏതൊക്കെയാണ് നമ്മളോട് പറയുന്നുണ്ട് പിന്നെ ബ്ലിസ് തിയറി പിന്നെ ഡിസൈൻ ഓഫ് ദി വെർട്ടിക്കൽ ഡ്രോപ്പ് വിയർ ബേസ്ഡ് ഓൺ ബ്ലിക്സ് തിയറി ഓക്കെ അടുത്തത് വരുന്നത് കോസ്ലാസ് തിയറി അത് ബ്ലിസ് തിയറിയുടെ ഒരു അതിൻ്റെ ലിമിറ്റേഷൻസ് എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് വന്ന പുതിയൊരു തിയറിയാണ് കോസ്ലാസ് തിയറി അതിൻ്റെ കോസ്ലാസ് തിയറി ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് നമ്മൾ പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ കോസ്ലാസ് കറക്ഷൻ ആ ഒരു തിയറിയിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കറക്ഷൻസ് ഏതൊക്കെയാണ് അത് നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നെ യൂസ് ഓഫ് കോസ്ലാസ് ചാർട്ട് ഈ ഒരു തിയറിയിൽ നമ്മൾ രണ്ട് ചാർട്ടുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട് ആ ചാർട്ടുകൾ എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസിലൊക്കെ യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ അതായത് ഡൈവേർഷൻ ഹെഡ്വർക്ക് എന്ന് പറയുന്ന ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഡൈവേർഷൻ ഹെഡ്വർക്ക് ആണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ എന്താണ് ഹെഡ്വർക്ക് എന്ന് പറയുന്നത് എന്താണ് ഹെഡ്വർക്ക് ഓക്കെ Any hydraulic structure which supplies water to the off-taking canal is called a headwork. Okay? Any hydraulic structure which supplies, എന്താണ് ഒരു headwork ചെയ്യുന്നത് ഒരു കനാലിലോട്ട് വാട്ടറിനെ സപ്ലൈ ചെയ്യുന്ന ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത് ഒരു headwork എന്ന് പറയുന്നത് headwork രണ്ട് ടൈപ്പ് ഉണ്ട് സ്റ്റോറേജ് ഹെഡ്വർക്ക് ഉണ്ട് ഡൈവേർഷൻ ഹെഡ്വർക്ക് ഉണ്ട് സ്റ്റോറേജ് ഹെഡ്വർക്കുകളുണ്ട് ഡൈവേർഷൻ ഹെഡ്വർക്ക് ഉണ്ട് ഇതിനകത്ത് നമ്മുടെ ടോപ്പിക് ഏതാണ് ഡൈവേർഷൻ ഹെഡ്വർക്ക് ആണ് ഓക്കെ നൗ എന്താണ് ഡൈവേർഷൻ ഹെഡ്വർക്ക് വിയർ ഓർ ബാരേജ് കൺസ്ട്രക്റ്റഡ് അക്രോസ് എ റിവർ ടു റേസ് ദി വാട്ടർ ലെവൽ ആൻഡ് ടു ഡൈവേർട്ട് ദ വാട്ടർ ടു ദി കനാൽ ഈസ് നോൺ ആസ് ദി ഡൈവേർഷൻ ഹെഡ്വർക്ക് എന്താ ചെയ്യുന്നത് നമ്മൾ ഒരു വിയർ അല്ലെങ്കിൽ ഒരു ബാരേജ് വിയർ അല്ലെങ്കിൽ ഒരു ബാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു സ്ട്രക്ചർ എന്താണ് റിവറിന് അക്രോസ് ആയിട്ട് നമ്മൾ ക്രോസ് ചെയ്യണം റിവറിന് അക്രോസ് ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ റിവറിന് അക്രോസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫ്ലോയിങ് വാട്ടറിന് അക്രോസ് ആയിട്ട് നമ്മളൊരു ഒബ്സ്ട്രക്ഷൻ പോലെ ഒരു കൺസ്ട്രക്ഷൻ കൊണ്ടുവന്ന് അവിടെ നടത്തി ഓക്കെ അങ്ങനെ നടത്തുമ്പോഴത്തേനെന്ത് വരും ഈ ഒഴുകി വരുന്ന റിവറിന് അവിടെ ഒരു തടസ്സം നേരിടും അപ്പോഴത്തേനെ എന്ത് സംഭവിക്കും വാട്ടർ ലെവല് റൈസ് ചെയ്യും അല്ലേ അപ്പോൾ നോക്കിയാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡൈവേർഷൻ ഹെഡ്വർക്ക് കൊടുക്കുന്നത് നമ്മളിത് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ ഡൈവേർഷൻ ഹെഡ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അതെന്താ ചെയ്യുന്നത് ഇതൊരു വിയർ അല്ലെങ്കിൽ ബാരേജ് ആണ് നമ്മൾ എവിടെയാണ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നത് അക്രോസ് എ റിവർ റിവറിൻ്റെ ഫ്ലോയ്ക്ക് അക്രോസ് ആയിട്ടായിരിക്കും നമ്മളത് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ടു റേസ് ദ വാട്ടർ ലെവൽ ഇതിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു റേസ് ദ വാട്ടർ ലെവൽ വാട്ടർ ലെവലിനെ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടും ആൻഡ് ടു ഡൈവേർട്ട് ദി വാട്ടർ ഓക്കെ ആൻഡ് ടു ഡൈവേർട്ട് ദി വാട്ടർ ടു ദി കനാൽ ഒരു കനാലിലോട്ട് അപ്പോൾ റൈസ് ചെയ്യുന്നു ആദ്യം വാട്ടർ ലെവലിൽ റൈസ് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ആ റൈസ് ചെയ്ത വാട്ടറിനെ നമ്മളൊരു ഡൈവേർട്ട് ചെയ്ത് കനാലിലോട്ട് കൊടുക്കുന്നു ഓക്കെ അപ്പം വാട്ടർ ലെവലിനെ റൈസ് ചെയ്യാനും കനാലിലോട്ട് വാട്ടറിനെ ഡൈവേർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ റിവറിന് അക്രോസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന വിയർ അല്ലെങ്കിൽ ബാരേജ് എന്ന് പറയുന്ന പേരാണ് ഡൈവേർഷൻ ഹെഡ്വർക്ക് ഓക്കെ ഇനി ഫ്ലോ ഓഫ് ദി വാട്ടർ ടു ദി കനാൽ ഈസ് കൺട്രോൾഡ് ബൈ കനാൽ ഹെഡ് റെഗുലേറ്റേഴ്സ് അപ്പം ഈ കനാലിലോട്ട് നമ്മൾ വാട്ടറിനെ എന്ത് ചെയ്ത് വിടുന്നു ഡൈവേർട്ട് ചെയ്ത് വിടുന്നെന്ന് പറഞ്ഞു ഈ ഡൈവേർട്ട് ചെയ്ത് വിടുന്ന വാട്ടർ എന്ന് പറയുന്നത് കൺട്രോൾഡ് ആയിരിക്കും എപ്പോഴും ഒരു കൺട്രോൾഡ് എമൗണ്ട് എന്ന് വെച്ചാൽ ഓരോ കനാലും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അതിന് സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് ആയിരിക്കും ആ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള വാട്ടർ അതിനകത്തോട് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഈ ഫ്ലോ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഈ കനാലിലോട്ടുള്ള ഫ്ലോ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് കനാൽ ഹെഡ് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതാണ് ഡൈവേർഷൻ ഹെഡ്വർക്കിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ഹെഡ്വർക്ക് എന്ന് പറഞ്ഞു പിന്നെ എന്താണ് ഡൈവേർഷൻ ഹെഡ്വർക്ക് എന്ന് പറഞ്ഞു ഇനി എന്തിനാണ് ഡൈവേർഷൻ ഹെഡ്വർക്സ് കൊടുക്കുന്നത്
നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് എന്ത് ചെയ്യുന്നു, വാട്ടർ ലെവലിനെ റൈസ് ചെയ്യുന്നു, അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. റൈസസ് ദി വാട്ടർ ലെവൽ ഇൻ ദി റിവർ. റിവറിലെ വാട്ടർ ലെവലിനെ റൈസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ഡൈവേർഷൻ ഹെഡ് വർക്കുകൾ യൂസ് ചെയ്യുന്നു. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് റെഗുലേറ്റ്സ് ദി സപ്ലൈ ഓഫ് ദി വാട്ടർ ടു ദി കനാൽ. അതും നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എന്താണ് വാട്ടറിനെ കനാലിലോട്ട് ഡൈവേർട്ട് ചെയ്യുന്നു, അപ്പോൾ എന്താണ് റെഗുലേറ്റ് ചെയ്യുവാണ് സപ്ലൈ ഓഫ് ദി വാട്ടർ ടു ദി കനാൽ. ഇനി എന്താ ചെയ്യുന്നത്, കൺട്രോൾസ് ദി എൻട്രി ഓഫ് ദി സിൽറ്റ് ടു ദി കനാൽ. ഇപ്പം നമ്മുടെ റിവറിലുള്ള വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിൽറ്റി വാട്ടർ ആയിരിക്കും അല്ലേ, എപ്പോഴും അതിനകത്ത് സിൽറ്റ് കാണും. ഈ ഒരു സിൽറ്റിൻ്റെ എൻട്രി നമ്മൾ ഈ വാട്ടറിനെ, ഈ റിവറിലെ വാട്ടറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡൈവേർട്ട് ചെയ്ത് കനാലിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, ഒബ്വിയസ് ആയിട്ടും അതിനകത്തുള്ള സിൽറ്റി വാട്ടർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കനാലിലോട്ട് എൻട്രി ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്കുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഈ ഒരു സിൽറ്റിൻ്റെ എൻട്രി ടു ദി കനാലിനെ എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്. ഇനിയും അടുത്ത ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നാലാമത്തെ ഒബ്ജക്റ്റീവ് ഉണ്ടാകുന്ന ഹെൽപ്പ് ഇൻ കൺട്രോളിങ് ദ ഫ്ലക്ച്വേഷൻസ് ഓഫ് ദി വാട്ടർ ലെവൽ ഇൻ ദ റിവർ ഡ്യൂറിങ് ഡിഫറെൻറ്റ് സീസൺസ്. ഓക്കെ, അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കിപ്പോൾ സമ്മർ സീസണുണ്ട്, അതേപോലെ തന്നെ റെയിനി സീസണുണ്ട്. സമ്മർ സീസണിൽ എന്തായിരിക്കും, വാട്ടർ ലെവൽ ചിലപ്പം കുറവായിരിക്കും, നമ്മുടെ റിസർവർ ലെവലിൽ അല്ലെങ്കിൽ റിവറിലൊക്കെ വാട്ടർ ലെവൽ കുറവായിരിക്കും. അതേസമയത്ത് റെയിനി സീസണിലാണെങ്കിലോ ഒരുപാട് വാട്ടർ കാണും അല്ലെ, ഒത്തിരി വാട്ടർ കാണും, അല്ലെങ്കിൽ ഫ്ലഡഡ് കണ്ടീഷൻ ആയിരിക്കും. അപ്പം ഈ ഒരു പല സീസണുകളിൽ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഡിഫറെൻറ്റ് സീസൺസിലുള്ള ഈ വാട്ടർ ലെവലിൻ്റെ ഫ്ലക്ച്വേഷനെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രേഡിയൻറ്റിനെ എന്ത് ചെയ്യാനായിട്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഡൈവേർഷൻ ഹെഡ് വർക്കുകൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ലെവലിനെ ഇൻക്രീസ് ചെയ്യുക. സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കനാലിലോട്ട് വാട്ടറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. തേർഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എൻട്രി ഓഫ് ദി സിൽറ്റ് ടു ദി കനാലിനെ പ്രിവെൻറ്റ് ചെയ്യുക. ഫോർത്ത് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ലെവലിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് ഡ്യൂറിങ് ഡിഫറെൻറ്റ് സീസൺസ് അതിനെല്ലാം പ്രിവെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനിയും അപ്പോൾ ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞ് ഇനി നമ്മൾ പറയാൻ പോകുന്ന സൈറ്റ് സെലക്ഷനാണ്. നമ്മൾ എങ്ങനെയുള്ള സൈറ്റാണ് ഒരു കനാല് ഒരു ഡൈവേർഷൻ ഹെഡ് വർക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയുള്ള സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അതിനകത്ത് കുറേ പോയിൻറ്റ്സുകൾ പറയുന്നുണ്ട്, ഇത് ജസ്റ്റ് ഒരു നോളജിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ റിവർ സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്, ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് നാരോ ആയിട്ടുള്ള പോർഷൻ ആയിരിക്കണം. ഓക്കെ, ആ റിവറിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് നാരോ ആയിരിക്കണം. ഒന്ന് ഓർത്ത് നോക്കിയാൽ വലിയ വൈഡായിട്ടുള്ളൊരു റിവർ സെക്ഷനിലാണ് നമ്മൾ ഈ ഒരു കനാല് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നതെന്ന് കരുതുക. കനാലല്ല, ഡൈവേർഷൻ ഹെഡ് വർക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നതെന്ന് കരുതുക. അപ്പോൾ എന്ത് സംഭവിക്കും, അത്രയും വൈഡ് ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ കോൺക്രീറ്റ് അല്ലെങ്കിൽ മേസനറി ഒക്കെ വെച്ചിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ നടത്തേണ്ടി വരും. അപ്പോൾ എന്തായിരിക്കും, ഒരുപാട് റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യേണ്ടി വരും, ഒരുപാട് ടൈം വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് കോസ്റ്റും എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിനെ നമുക്ക് എക്കണോമിക്കലായിട്ട് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും എന്തായിരിക്കണം, റിവർ സെക്ഷൻ അറ്റ് ദി സൈറ്റ് എന്ന് പറയുന്നത് ഷുഡ് ബി എന്തായിരിക്കണം, നാരോ ആയിരിക്കണം. ഓക്കെ, അപ്പം ഏറ്റവും കുറവ് വിട്ടുള്ള റിവർ സെക്ഷനിൽ വേണം നമ്മൾ, റിവർ സെക്ഷൻ്റെ വിട്ട് ഏറ്റവും കുറവുള്ളിടത്ത് വേണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാനായിട്ട്, ഡൈവേർഷൻ ഹെഡ് വർക്കുകൾ പണിയാൻ വേണ്ടിയിട്ട്. ഇനിയും റിവർ ഷുഡ് ഗിവ് ഹൈ ഇൻറോഡബിൾ നോൺ സബ്മേഴ്സിബിൾ ബാങ്ക്സ്. ഇനി അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഡൈവേർഷൻ ഹെഡ് വർക്ക് പണിയുവാണെങ്കിൽ എന്ത് സംഭവിക്കാൻ പാടില്ല, ആ ഏരിയ തൊട്ടടുത്തുള്ള ഏരിയ എല്ലാം ഇതിൻ്റെ അടിയിൽ പോകാൻ പാടില്ല. ഇൻ നോൺ സബ്മേഴ്സിബിൾ ആയിട്ടുള്ള ബാങ്ക്സ് വേണം ഈ റിവറിൻ്റെ സൈഡിൽ ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്ക് പണിയുന്നു, പണിത് വരുമ്പോഴത്തേനും വാട്ടർ ലെവൽ കൂടും, അപ്പോഴത്തേനും എന്ത് സംഭവിക്കും, ചുറ്റുമുള്ള ഏരിയ എല്ലാം വെള്ളത്തിനടിയിലായിപ്പോവും അല്ലേ. അതപ്പോൾ എന്തായിരിക്കും, ഒരുപാട് നഷ്ടം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം റിവർ എന്ത് ചെയ്യണം, ഷുഡ് ഗേവ് ഹൈ ഇൻഇറോഡബിൾ നോൺ സബ്മേഴ്സിബിൾ ബാങ്ക്സ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡൈവേർഷൻ ഹെഡ് വർക്കുകൾ പണിയാൻ പാടുള്ളൂ. ഇനി കനാൽസ് ടേക്കിംഗ് ഓഫ് ഫ്രം ദി ഹെഡ് വർക്ക് ഷുഡ് ബി എക്കണോമിക്കൽ. അതേപോലെ തന്നെ നമ്മൾ പണിയുന്ന ഡൈവേർഷൻ ഹെഡ് വർക്ക് പണിയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ കനാൽസ് കൊടുക്കണം, അതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ. ഈ കനാൽസ് കൊടുക്കുന്നത് നമുക്ക് എക്കണോമിക്കൽ ആവുന്ന രീതിയിൽ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് സ്ലോപ്പി ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് റൈസൊക്കെ വരുന്നിടത്തുകൂടെ നമ്മൾ കനാൽ പണിത് പോകുന്നത് എക്കണോമിക്കൽ ആയിരിക്കത്തില്ല. അപ്പം കനാൽസിൻ്റെ കൺസ്ട്രക്ഷനും കൂടി എക്കണോമിക്കൽ ആകുന്ന രീതിയിൽ നോക്കി വേണം നമ്മൾ എന്ത് പണിയാനായിട്ട്, ഡൈവേർഷൻ ഹെഡ് വർക്കുകൾ പണിയാൻ. അപ്പോൾ ഇനി അടുത്ത പോയിന്റ് എന്താണ്,
കനാൽ ഷുഡ് ഹാവ് ലാർജ് കമാൻഡ് ഏരിയ. നമ്മൾ ഈ ഒരു എന്താണ് ഈ ഒരു ഡൈവേർഷൻ ഹെഡ്വർക്കിൽ നിന്നും കൊടുക്കുന്ന കനാൽസ് ഉണ്ട്. ഈ കനാൽസ് ഇറിഗേറ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ലാർജർ ആയിട്ടുള്ള ഏരിയ ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് ഒരു സ്മോൾ ഏരിയ ഒരു കനാൽ ഇറിഗേറ്റ് ചെയ്യുന്നുള്ളതെന്ന് കരുതുക. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ ഒരുപാട് നമ്പേഴ്സ് ഓഫ് കനാൽസ് കൊടുക്കേണ്ടതായിട്ട് വരും ഒരു വൈഡ് ഏരിയനെ ഫുൾ ഇറിഗേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലേ? അതെന്തായിരിക്കും, ഭയങ്കര ഡിഫിക്കൾട്ട് ആയിരിക്കും, അത് അൺഇക്കണോമിക്കൽ ആയിരിക്കും, ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. അപ്പം നമ്മൾ കൊടുക്കുന്ന നമ്പർ ഓഫ് കനാൽസ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളരെ ഫ്യൂ നമ്പർ ഓഫ് കനാൽസ് ആണെങ്കിൽ ഈ ഒരു ഓരോ കനാലിനും ഒരു ലാർജ് ഏരിയനെ ഇറിഗേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ലാർജ് ഒരു കമാൻഡ് ഏരിയനെ ഇറിഗേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ആ രീതിയിൽ വേണം നമ്മൾ എന്ത് കൊടുക്കാനായിട്ട്, ഡൈവേർഷൻ ഹെഡ്വർക്ക് കൊടുക്കാനായിട്ട്. ഡൈവേർഷൻ ഹെഡ്വർക്ക് പ്രോപ്പറായിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കനാൽസിൻ്റെ കമാൻഡ് ഏരിയയും അതിനനുസരിച്ച് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി there should be suitable arrangement for the diversion of the river during the construction. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഡൈവേർഷൻ ഹെഡ്വർക്ക് കൊടുക്കുകയാണ്. ഈ ഡൈവേർഷൻ ഹെഡ്വർക്ക് കൊടുക്കുമ്പം എന്താണ് വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഇൻക്രീസ് ചെയ്യുന്ന വാട്ടർ ലെവൽ ഫ്ലഡൊന്നും ഉണ്ടാക്കാതെ അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു ഡൈവേർഷൻ വേണ്ടിയിട്ടുള്ള ഡൈവേർഷന് വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡൈവേർഷൻ ഹെഡ്വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്, സൈഡ് ഷുഡ് ബി സച്ച് ദാറ്റ് വിയർ ഓർ ബാരേജ് ഷുഡ് ബി കൺസ്ട്രക്റ്റഡ് റൈറ്റ് ആംഗിൾസ് ടു ദി ഫ്ലോ ഓഫ് ദി റിവർ. അതേപോലെ തന്നെ ഈ റിവറിൻ്റെ ഫ്ലോയ്ക്ക് റൈറ്റ് ആംഗിൾസ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് വിയർ കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡൈവേർഷൻ ഹെഡ്വർക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെ പറയുന്നത് എന്താണ്, ഹെഡ്വർക്ക് ഷുഡ് നോട്ട് സബ്മെർജ്ഡ് കോസ്റ്റ്ലി ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി. അതേപോലെ തന്നെ ഹെഡ്വർക്ക് പണിത് വരുമ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹെഡ്വർക്ക് പണിത് വരുമ്പോഴത്തേനും എന്ത് സംഭവിക്കുന്നു, വാട്ടർ ലെവൽ ഇൻക്രീസ് ആവും. വാട്ടർ ലെവൽ ഇൻക്രീസ് ആകുമ്പോഴത്തേനും ഈ ചുറ്റുമുള്ള കോസ്റ്റ്ലി ലാൻഡ് ആണ് ചുറ്റുമുള്ളതെങ്കിൽ, കോസ്റ്റ്ലി ലാൻഡ് ആണ് ചുറ്റും വരുന്നതെങ്കിൽ ഇതിനെയെല്ലാം വെള്ളത്തിൽ മുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് വലിയ നഷ്ടം നമുക്ക് ഉണ്ടാക്കും. അപ്പം അങ്ങനെ ഹെഡ്വർക്കുകൾ എന്താണ് പണിത് വരുമ്പോഴേ എന്ത് ചെയ്യാൻ പാടില്ല, കോസ്റ്റ്ലി ലാൻഡ് അല്ലെങ്കിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെ സബ്മർജ് ചെയ്യാത്ത രീതിയിലുള്ള സ്ഥലത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഹെഡ് വർക്ക്സുകൾ പണയാൻ വേണ്ടി. അതായത് എന്തായിരിക്കും, ചുറ്റുമുള്ള ഏരിയ അല്ലെങ്കിൽ റിവർ ബാങ്കിന് ബാങ്കിലുള്ള ഏരിയ എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആവാൻ പാടില്ല ഒരിക്കലും. അങ്ങനെയുള്ള ഏരിയാസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡൈവേർഷൻ ഹെഡ് വർക്കുകൾ പണയാൻ പാടുള്ളൂ. ഇനി ഗുഡ് ഫൗണ്ടേഷൻ ഷുഡ് ബി അവൈലബിൾ അറ്റ് ദി സൈറ്റ്. ഈ ഡൈവേർഷൻ ഹെഡ് വർക്ക് അല്ലെങ്കിൽ ഒരു വിയർ എന്നൊക്കെ പറയുന്നത് നല്ല സെൽഫ് വെയ്റ്റ് വരുന്ന സ്ട്രക്ചറാണ്. അപ്പം എന്താണ്, നല്ല ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കണം. ആ ഒരു ഫൗണ്ടേഷൻ നല്ല ഫൗണ്ടേഷന് പറ്റിയിട്ടുള്ള മെറ്റീരിയൽ, നല്ല ഫൗണ്ടേഷന് പറ്റിയിട്ടുള്ള സൈറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഈ സെൽഫ് വെയ്റ്റ് കാരണം, അത് മാത്രമല്ല ഈ വരുന്ന വാട്ടറിൻ്റെ ഫ്ലോ കാരണം സംഭവം ഫുള്ളി എന്തായിപ്പോവും, ഫെയിലായിപ്പോവും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ബെറ്റർ ആയിട്ടുള്ള ഫൗണ്ടേഷൻ കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥലത്തായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡൈവേർഷൻ ഹെഡ്വർക്ക് പണിയുന്നത്. ഓക്കെ, ഇനി റിക്കോർഡ് മെറ്റീരിയൽസ് ഫോർ ദി കൺസ്ട്രക്ഷൻ ഷുഡ് ബി അവൈലബിൾ. ഈ ഒരു വിയർ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് മെറ്റീരിയൽസ് വേണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ വളരെ ദൂരത്തു നിന്ന് കൊണ്ടുവരുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഈ കൊണ്ടുവരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കൂടി നമുക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരുന്നു, അതിനനുസരിച്ച് ടൈമും കൂടുന്നു, അല്ലേ? അപ്പോൾ എന്താണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർഡ് മെറ്റീരിയൽസ് ഒക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സൈറ്റ് ഷുഡ് ബി ഈസിലി ആക്സസബിൾ ബൈ ദി റോഡ് ഓർ റെയിൽവേ. ഇനി അങ്ങനല്ല, നമുക്ക് എന്താണ് ആ ഒരു മെറ്റീരിയൽസ് ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള ഏരിയയിലല്ല നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഈ സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ട്രാൻസ്പോർട്ട് ചെയ്ത് നമുക്ക് സൈറ്റിലോട്ട് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു സൈറ്റ് എന്ന് പറയുന്നത് ഈസിലി ആക്സസബിൾ ആയിരിക്കണം, ഒന്നെങ്കിൽ റോഡ് വഴി അല്ലെങ്കിൽ റെയിൽ വഴി, എങ്കിൽ മാത്രമല്ലേ നമുക്ക് സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു സൈറ്റ് ഒന്നെങ്കിൽ ഈസിലി ആക്സസബിൾ ആയിരിക്കണം ബൈ റോഡ് ഓർ റെയിൽ, അതോ അല്ലെങ്കിൽ എന്തായിരിക്കണം, എല്ലാ മെറ്റീരിയൽസ് റിക്കോർഡ് മെറ്റീരിയൽസ് എല്ലാം തന്നെ കിട്ടുന്ന ഒരു ഏരിയയിലായിരിക്കണം നമ്മൾ ഡൈവേർഷൻ ഹെഡ്വർക്ക് പണിയുന്നത്. ഇനിയും ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ദി പ്രോജക്ട് ഷുഡ് ബി മിനിമം. ആ ഒരു പ്രോജക്റ്റിൻ്റെ ഓവറോൾ കോസ്റ്റ് മിനിമം ആയിരിക്കണം എപ്പോഴും. എന്താണ് ഓവറോൾ കോസ്റ്റ് മിനിമം ആയിരിക്കണം എന്ന് പറയുന്നത്, നമുക്ക് പല രീതിയിൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. എന്തായിരിക്കും, നമുക്ക് റിക്കോർഡ് മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ നമുക്കപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യാം. ഇനി ഈസിലി ആക്സസബിൾ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ് മിനിമൈസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ആ ഒരു സെക്ഷൻ്റെ വിഡ്ത്ത് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു റിവർ സെക്ഷൻ്റെ, എവിടെയാണോ കൺസ്ട്രക്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്ന ആ ഒരു റിവർ സെക്ഷൻ്റെ വിഡ്ത്ത് കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് ഓഫ് ദി കൺസ്ട്രക്ഷൻ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ടോട്ടലി എന്തായിരിക്കണം, ആ ഒരു വിയർ കൺസ്ട്രക്ട് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഡൈവേർഷൻ ഹെഡ്വർക്ക് കൺസ്ട്രക്ട് ചെയ്ത് വരുമ്പോൾ ഉള്ള
ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓവറോൾ കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, മിനിമം ആയിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യാൻ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ എന്താണ് പറയുന്നത് സൈറ്റ് സെലക്ഷനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവർ സെക്ഷൻ നാരോ ആയിരിക്കണം. പിന്നെന്താണ്, ആ ഒരു റിവറിൻ്റെ ചുറ്റുമുള്ള ഏരിയ എന്ന് പറയുന്നത് നോൺ സബ്മേഴ്സിബിൾ ആയിരിക്കണം. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന കനാൽസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, എക്കണോമിക്കലായിരിക്കണം. ആ ഒരു ഹെഡ്വർക്കിൽ നിന്നും എടുക്കുന്ന കനാൽസ് എക്കണോമിക്കലായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റണം. പിന്നെ ഈ ഒരു കനാൽസ് എന്ന് പറഞ്ഞാൽ ലാർജ് ഒരു എന്താണ് കമാൻഡ് ഏരിയ പ്രൊവൈഡ് ചെയ്യണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡൈവേർഷൻ റിവേഴ്സിൻ്റെ സ്യൂട്ടബിൾ അറേഞ്ച്മെൻറ്റ്സ് കൊടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഈ റൈസ് ചെയ്ത് വരുന്ന വെള്ളം എന്ന് പറയുന്നത് ഓവർഫ്ലോ ആയിക്കഴിഞ്ഞാൽ അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടാനായിട്ടുള്ള ഒരു സ്യൂട്ടബിൾ അറേഞ്ച്മെൻറ്റ് കൊടുക്കാൻ പറ്റിയ ഏരിയ ആയിരിക്കണം. പിന്നെ എന്തായിരിക്കണം, വിയർ അല്ലെങ്കിൽ ബാരേജ് എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾസ് ആയിട്ട് റിവർ ഫ്ലോയിന് റൈറ്റ് ആംഗിൾസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ വേണം നമ്മൾ വിയർ അല്ലെങ്കിൽ ബാരേജ് അല്ല നമ്മൾ എന്താണ് ഡൈവേർഷൻ ഹെഡ്വർക്ക് പണിയുന്നത്. പിന്നെ ഹെഡ്വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിത് കഴിയുമ്പോഴത്തേനും എന്താണ് ഈ പൊങ്ങി വരുന്ന അല്ലെങ്കിൽ റൈസ് ഇൻ വാട്ടർ എന്ന് പറയുന്നത് ഈ ചുറ്റുമുള്ള ഏരിയനെ എന്തായിരിക്കും ചുറ്റുമുള്ള ഏരിയനെ മൊത്തം സബ്മർജ്ഡ് ആക്കും. അപ്പോഴത്തേനും എന്ത് സംഭവിക്കാൻ പാടില്ല, കോസ്റ്റ്ലി ലാൻഡ് ഒന്നും തന്നെ സബ്മർജ് ചെയ്ത് പോകാൻ പാടില്ല. ആ രീതിയിൽ വേണം നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗുഡ് ഫൗണ്ടേഷൻ അവൈലബിൾ അല്ലെങ്കിൽ ഗുഡ് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസിൽ അല്ലെങ്കിൽ സെക്ഷൻസിൽ വേണം നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്നെങ്കിൽ റിക്വയർഡ് മെറ്റീരിയൽസ് നമുക്ക് ആക്സസിബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം ആ സൈറ്റ് ആക്സസിബിൾ ആയിരിക്കണം. റെയിലോ അല്ലെങ്കിൽ ത്രൂ റോഡ്സോ ആ ഒരു സൈറ്റ് ആക്സസിബിൾ ആയിരിക്കണം. പിന്നെ ഓവറോൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, പ്രൊജക്റ്റിൻ്റെ ഓവറോൾ കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും മിനിമം ആയിരിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു സൈറ്റ് സെലക്ഷൻ ഓഫ് ദി ഡൈവേർഷൻ ഹെഡ്വർക്കിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഡൈവേർഷൻ ഹെഡ്വർക്സിൻ്റെ കമ്പോണൻസിലോട്ടാണ് ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പല കമ്പോണൻസ് ഉണ്ട് അല്ലേ. എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്? ഒരു വിയർ ഉണ്ട്, പിന്നെ എന്താണ് സ്കോറിംഗ് സ്ലോയിസുകളുണ്ട്, ഫിഷ് ലാഡേഴ്സ് ഉണ്ട്, പിന്നെ അപ്രോച്ച് ചാനലുണ്ട്, ഡിവൈഡ് വോൾ ഉണ്ട്, ഹെഡ് റെഗുലേറ്റേഴ്സ്. ഹെഡ് റെഗുലേറ്റർ ഓൾറെഡി നമ്മൾ പറഞ്ഞു കനാലിലോട്ടുള്ള ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്നു അല്ലേ. പിന്നെ അവിടെ നിന്ന് ഒരു കനാൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗൈഡ് ബാങ്കും മാർജിനൽ ബണ്ടും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിനകത്ത് വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓരോ കമ്പോണൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം കമ്പോണൻസിൻ്റെ നെയിം ഒന്ന് നോക്കിയാൽ കമ്പോണൻസ് ഏതൊക്കെയാണ്? വിയർ ഓർ ബാരേജ്, വിയർ അല്ലെങ്കിൽ ബാരേജ് വരാം. പിന്നെ ഡിവൈഡ് വോൾ ഉണ്ട്, ഫിഷ് ലാഡർ ഉണ്ട്, അണ്ടർ സ്ലോയ്സ് ഉണ്ട്, സിൽറ്റ് എക്സ്ക്ലൂഡേഴ്സ് ഉണ്ട്, ഹെഡ് റെഗുലേറ്റേഴ്സ് ഉണ്ട്, റിവർ ട്രെയിനിങ് വർക്ക്സ് ഉണ്ട്. ഈ റിവർ ട്രെയിനിങ് വർക്ക്സിനകത്ത് നമുക്ക് യൂഷ്വലി വരുന്നത് ഗൈഡ് ബാങ്ക്സും മാർജിനൽ ബണ്ട്സും ആണ് യൂഷ്വൽ കേസുകളിൽ നമുക്ക് വരുന്ന റിവർ ട്രെയിനിങ് വർക്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കമ്പോണൻറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വിയർ അല്ലെങ്കിൽ ബാരേജ്. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് വിയർ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ബാരേജ് കൊടുക്കാം. വിയർ ഈസ് എ സോളിഡ് ഒബ്സ്ട്രക്ഷൻ പ്ലേസ്ഡ് അക്രോസ് ദി റിവർ. ഇതിനകത്ത് വിയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സോളിഡായിട്ടുള്ള ഒരു ഒബ്സ്ട്രക്ഷനാണ് നമ്മൾ റിവറിന് അക്രോസ് ആയിട്ട് കൊടുക്കുന്ന ഒരു സോളിഡ് ഒബ്സ്ട്രക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിയർ എന്ന് പറയുന്നത്. മെയിൻ ഫങ്ഷൻ ഈസ് ടു റേസ് ദ വാട്ടർ ലെവൽ ഇൻ ദ റിവേഴ്സ് സോ ദാറ്റ് ദ വാട്ടർ ക്യാൻ ബി ഡൈവേർട്ടഡ് ബൈ ദി കനാൽ ടു ക്രോപ്പ് ഫീൽഡ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ദി ഹെഡ്. Barrage is a low weir with adjustable gate and heading up of the water is affected by the gate. അപ്പം നമ്മൾ ഇതിനകത്ത് വിയറിനെ കുറിച്ചും പറയുന്നുണ്ട് ബാരേജിനെ കുറിച്ചും പറയുന്നുണ്ട്. വിയർ ആണെങ്കിൽ എന്താണ്? അതൊരു സോളിഡ് ആയിട്ടുള്ളൊരു ഒബ്സ്ട്രക്ഷൻ ആണ് നമ്മൾ റിവറിന് അക്രോസ് ആയിട്ട് കൊടുക്കുന്ന ഒരു സോളിഡ് ഒബ്സ്ട്രക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? വിയർ എന്ന് പറയുന്നത്. എന്തായിരിക്കും ഫങ്ഷൻ ഓഫ് വിയർ? ഒബ്വിയസ്ലി അതിൻ്റെ ഫങ്ഷൻ എന്തായിരിക്കും? വാട്ടർ ലെവൽ റൈസ് ചെയ്യുക, അങ്ങനെ റൈസ് ചെയ്യുന്ന വാട്ടർ ലെവൽ വാട്ടറിനെ കനാൽസിലോട്ട് ഡൈവേർട്ട് ചെയ്ത് വിടുക, അങ്ങനെ എന്തായിരിക്കും ക്രോപ്പ് ഫീൽഡിന് മൊത്തം ഇറിഗേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഡിഫറൻസ് ഇൻ ഹെഡ് ലെവൽ എന്ന് വെച്ചാൽ വാട്ടർ ലെവലിലുള്ളാവുന്ന ഗ്രേഡിയൻസിനെ ആയിരിക്കും നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായിരിക്കും അതിൻ്റെ പ്രിൻസിപ്പിളായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി സെയിം ടൈം അറ്റ് ദ സെയിം ടൈം വാട്ട് ഈസ് ബാരേജ്? ബാരേജ് എന്ന് പറയുന്നത് ഈ വിയർ കൂട്ട് തന്നെയാണ് ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലോ വിയറാണ്. മറ്റേതെന്ന് പറയുന്നത് ഫുള്ളി ഒരു സോളിഡായിട്ടുള്ളൊരു ഒബ്സ്ട്രക്ഷൻ ആയിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു വിയർ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേറൊന്നുകൂടെ കൊടുക്കുന്നുണ്ടതാണ് അഡ്ജസ്റ്റബിൾ ഗേറ്റ്. അപ്പം താഴെ ഒരു വിയറും അതിൻ്റെ മുകളിൽ ഒരു അഡ്ജസ്റ്റബിൾ ഗേറ്റും കൂടെ അല്ലെങ്കിൽ ഗേറ്റും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാരേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു അഡ്ജസ്റ്റബിൾ ഗേറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഒരു വാട്ടറിൻ്റെ ഫ്ലോയിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ബാരേജിൻ്റെ ഒരു പ്രത്യേകത. ബാരേജിലൊരു ഗേറ്റും കൂടെ നമ്മൾ വിയറിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്.
പിന്നെ ലോ വിയർ ആണ് കൊടുക്കുന്നത്. എന്താ അതിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഒരു വാട്ടർ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഗേറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനുവലിയോ മെക്കാനിക്കലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു വാട്ടറിൻ്റെ ഫ്ലോയിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് വിയറും ബാരേജും. ഇനി നമുക്കെന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ വിയർ ആൻഡ് ബാരേജ്? ഇതെന്ന് പറഞ്ഞാൽ യൂഷ്വലി എക്സാംസിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, യൂഷ്വലി യൂണിവേഴ്സിറ്റി എക്സാംസിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് വിയർ ആൻഡ് ബാരേജ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കുന്നത്? ലോ കോസ്റ്റ് ആയിരിക്കും എന്തിന്? വിയറിന്, ബിക്കോസ് ഇവിടെ നമുക്ക് എന്താണ് ഒരു ഗേറ്റും കൂടെ കൺസ്ട്രക്ട് ചെയ്യണം, അതിനെ ഓപ്പറേറ്റ് ചെയ്യണം മെക്കാനിക്കലി അല്ലെങ്കിൽ മാനുവലി. അപ്പം എന്ത് സംഭവിക്കും? കോസ്റ്റ് എന്ന് പറയുന്നത് യൂഷ്വലി എന്തായിരിക്കും? കൂടുതലായിരിക്കും. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കൊരു സോളിഡ് ഒബ്സ്ട്രക്ഷൻ കൺസ്ട്രക്ട് ചെയ്ത് പോയാൽ മതി, അല്ലാതെ വേറൊന്നുകൂടെ അല്ലെങ്കിൽ ഒരു ഗേറ്റും കൂടെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ വിയർ കൺസ്ട്രക്ട് ചെയ്തിട്ട് വീണ്ടും ഒരു ഗേറ്റും കൂടെ കൊടുക്കണം, അപ്പോഴത്തേനും പിന്നെ അതിൻ്റെ ഓപ്പറേഷൻ വരുന്നുണ്ട് വേറെ. അപ്പം ഇത്രയും കാര്യങ്ങൾ വരുമ്പോഴത്തേനും ബാരേജിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം വിയറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ലോ കോസ്റ്റ് ആയിരിക്കും. ഇനിയും ലോ കൺട്രോൾ ഓൺ ദി ഫ്ലോ, കോസ്റ്റ് കുറവാണ്, വിലക്കുറവാണ്, അപ്പോൾ ഉപയോഗം എന്തായിരിക്കും? കുറവായിരിക്കും. എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. വരുന്ന ഫ്ലോ എന്താണോ അതിനെ അതേപടി തടഞ്ഞ് നിർത്താൻ അത്രേ പറ്റത്തുള്ളൂ, അല്ലാതെ ഫ്ലോ കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എന്തിന് പറ്റത്തില്ല? വിയറിന് പറ്റത്തില്ല. പക്ഷേ എന്ത് സംഭവിക്കും ബാരേജിൻ്റെ കേസിൽ? എന്ത് പറ്റും? റിലേറ്റീവ്ലി ഹൈ കൺട്രോൾ ഓൺ ദി ഫ്ലോ ആൻഡ് വാട്ടർ ലെവൽസ് ബൈ ദി ഓപ്പറേഷൻ ഓഫ് ദി ഗേറ്റ്സ്. ഇതിൽ ഗേറ്റ്സ് വരുന്നത് കൊണ്ട് ഈ ഗേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈ കൺട്രോൾ കൊടുക്കാനായിട്ട് പറ്റും. എന്തിൽ? ഫ്ലോ ഓഫ് വാട്ടറിൽ, അല്ലെങ്കിൽ വാട്ടർ ലെവൽസിൻ്റെ കൺട്രോൾ എന്ന് പറയുന്ന വാട്ടർ ലെവൽസിനെ നമുക്ക് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ബൈ ദി ഓപ്പറേഷൻ ഓഫ് ദി ഗേറ്റ്സ് വെച്ചിട്ട്. ഓക്കെ, ഇനിയും നോ പ്രൊവിഷൻ ഫോർ ദി ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ അക്രോസ് ദി റിവർ. ഇനി ഈ വിയർ ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ഈ വിയറിൻ്റെ ഈ മുകളിൽ കൂടെ നമുക്ക് എന്തായിരിക്കും? ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ ഒന്നും പോസിബിൾ അല്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ബാരേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ റോഡ് അല്ലെങ്കിൽ റെയിൽ അല്ലെങ്കിൽ ബ്രിഡ്ജ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും ഓവർ ദി ബാരേജ്. ഈ ബാരേജിന് മുകളിലൂടെ നമുക്കൊരു ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ്. വിയറിൻ്റെ കേസിൽ ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻസ് പോസിബിൾ അല്ല, പക്ഷേ എങ്കിൽ ബാരേജിൻ്റെ കേസിൽ നമുക്കത് പോസിബിളാണ്. ഇനിയും വിയറിൻ്റെ കേസിലാണെങ്കിൽ ചാൻസസ് ഓഫ് സിൽറ്റിംഗ് ഓൺ ദി അപ്സ്ട്രീം എന്ന് പറയുന്നത് മോർ ആയിരിക്കും. അപ്സ്ട്രീം സൈഡിൽ എന്താണ് സിൽറ്റിങ്ങിനുള്ള ചാൻസസ് മോർ ആയിരിക്കും, കാരണം അവിടെ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്നില്ല, വരുന്ന ഫ്ലോയെ തടഞ്ഞു നിർത്തുകയാണ്. അപ്പോഴത്തേന് എന്ത് സംഭവിക്കുന്നു? ഇതിൽ വരുന്ന സിൽറ്റ് ഉൾപ്പെടെ ആയിരിക്കും അവിടെ വന്നിട്ട് അടിഞ്ഞു കൂടുന്നത്. പക്ഷേ ഇവിടെ എന്താണ് ഗേറ്റ് വെച്ചിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എന്തായിരിക്കും നമുക്ക് സിൽറ്റിങ് ഈ ഒരു ഗേറ്റ് പ്രോപ്പറായിട്ട് ഓപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും സിൽറ്റിങ്ങിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വിയർ ആൻഡ് ബാരേജ്. അപ്പോൾ ഓർക്കണം എന്താണ് കോസ്റ്റ് കുറവ് ഏതിനാണ്? വിയറിനാണ്. ബാരേജിന് കോസ്റ്റ് കൂടുതലാണ്, പക്ഷേ എന്താണ് കോസ്റ്റ് കുറയുമ്പോൾ ഉപയോഗവും കുറയും, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയും കുറയുമെന്ന് ഓർക്കണം. എല്ലാ കാര്യങ്ങളും ഇവിടെ കുറവും ഇവിടെ ബെറ്ററുമാണ്. എന്താണ് ഇവിടെ ഫ്ലോയെ കൺട്രോൾ ചെയ്യാം, സിൽറ്റ് ഇവിടെ ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, സിൽറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അതേപോലെ തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇവിടെ പക്ഷേ കോസ്റ്റ് കൂടുതലാണെങ്കിലും എന്താണ് നമുക്ക് ഫ്ലോയെ കൺട്രോൾ ചെയ്യാം, സിൽറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യാം, അതേപോലെ തന്നെ എന്താണ് ട്രാൻസ്പോർട്ടേഷനും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് കമ്പാരിസൺ ബിറ്റ്വീൻ വിയർ ആൻഡ് ബാരേജ് എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, ഇനി നമ്മൾ വരുന്നത് ഡിവൈഡ് വാൾ ആണ്. അപ്പം ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഇവിടെ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വിയർ ആയിരുന്നു. ഇനി നോക്കി എന്താണ് സെക്കൻഡ് വൺ? സെക്കൻഡ് വൺ എന്ന് പറയുന്ന ഒരു ഡിവൈഡ് വാളിനെ കുറിച്ചാണ് പറയുന്നത്. ഡിവൈഡ് വാൾ എങ്ങനെയാണ് കൊടുത്തേക്കുന്നത്? ഡിവൈഡ് വാൾ എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ്? വിയറിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഫ്ലോയുടെ സെയിം ഡയറക്ഷനില്ല, ഫ്ലോയുടെ സെയിം ഡയറക്ഷൻ അല്ലെങ്കിൽ ഫ്ലോയ്ക്ക് പാരലലായിട്ട് അതേപോലെ തന്നെ വിയറിന് പെർപെൻഡിക്കുലറുമായിട്ട് നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിവൈഡ് വാൾ എന്ന് പറയുന്നത്. അപ്പം നോക്കിയേ, ഇറ്റ്സ് എ ലോങ് വോൾ കൺസ്ട്രക്റ്റഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദി വിയർ ഓർ ബാരേജ് എയ്തർ വിത്ത് സ്റ്റോൺ മേസണറി ഓർ സിമെൻറ്റ് കോൺക്രീറ്റ്. അപ്പം ഇതെന്താണ് വിയറിന് അല്ലെങ്കിൽ ബാരേജിന് പെർപെൻഡിക്കുലറായിട്ടാണ് പണിയുന്നത്. അതേപോലെ തന്നെ എന്താണ് ഇത് സ്റ്റോൺ മേസണറി അല്ലെങ്കിൽ സിമെൻറ്റ് കോൺക്രീറ്റ് വെച്ചിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി ഓൺ ദി അപ്സ്ട്രീം സൈഡ് വാൾ ഇറ്റ് ഈസ് എക്സ്റ്റെൻഡ് ജസ്റ്റ് ടു കവർ ദി ഹെഡ് റെഗുലേറ്റർ. ഓക്കെ, ഇനി നോക്കിയാൽ ഈ ഫിഗറിൽ കാണാം നിങ്ങൾക്ക് ഇവിടെ ഒരു ഹെഡ് റെഗുലേറ്റർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അപ്സ്ട്രീം സൈഡ് എന്ന് പറയുന്നത്, കാരണം ഇവിടെ നിന്നാണ് ഫ്ലോ വരുന്നത്. അപ്പോൾ അപ്സ്ട്രീം സൈഡും ബോട്ടത്തിലുള്ളത് ഡൗൺ സ്ട്രീം സൈഡും ആയിരിക്കും.
അപ്പം അപ്സ്ട്രീം സൈഡിൽ ഈ ഒരു ഡിവൈഡ് വാൾ എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എവിടം വരെ ആയിരിക്കും? ഈ ഒരു ഹെഡ് റെഗുലേറ്ററിനെ കവർ ചെയ്യുന്നവരെ നോക്കി, ഹെഡ് റെഗുലേറ്ററിൻ്റെ ലെവൽ ഇവിടെ വരെയാണ് വരുന്നത്. അതിനൊരു ജസ്റ്റ് അബോവ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഡിവൈഡ് വാൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഹെഡ് റെഗുലേറ്ററിനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഡിവൈഡ് വാൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഡൗൺ സ്ട്രീം സൈഡിലാണെങ്കിൽ ഇത് ലോഞ്ചിങ് ഏപ്രൺ വരെ നമ്മൾ ഇത് എന്ത് ചെയ്യണം, എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാണ് ഡിവൈഡ് വാളിനെ കുറിച്ച് പറയുന്നത്. ഇനി എന്തിനാണ് ഡിവൈഡ് വാൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഡിവൈഡ് വാളിൻ്റെ ഫംഗ്ഷൻസ്? ഓക്കെ, ടു ഫോം എ സ്റ്റിൽ വാട്ടർ പോക്കറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി കനാൽ ഹെഡ് സോ ദാറ്റ് ദി സസ്പെൻഡഡ് സിൽക്ക് ക്യാൻ സെറ്റിൽ ഡൗൺ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഫിഗറിൽ നോക്കിയേ, ഇവിടെ ഒരു ഡിവൈഡ് വാൾ വരുമ്പോഴത്തേനും എന്താണ്, ഇവിടെ വരുന്ന വാട്ടർ എന്ന് പറയുന്ന ഒരു സ്റ്റിൽ പോക്കറ്റ് പോലെ ആക്ട് ചെയ്യും അല്ലേ. ഈ വാട്ടർ എന്ന് പറയുന്നത് അവിടെ കുറേ നേരം കെട്ടി നിൽക്കും, അല്ലെങ്കിൽ അവിടെ സ്റ്റാഗ്നൻ്റ് വാട്ടർ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോഴത്തേനും എന്ത് സംഭവിക്കും, കുറേ നേരം വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോഴത്തേനും അതിനകത്തുള്ള സിൽറ്റ് പാർട്ടിക്കിൾസ് എല്ലാം എന്തു ചെയ്യുന്നു, താഴേക്ക് പോയി അടിയുന്നു. അപ്പോൾ എന്തായിരിക്കും, ഈ ഒരു കനാലിലോട്ട് കയറുന്ന വാട്ടറിൽ എന്തായിരിക്കും, സിൽറ്റിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. അപ്പോൾ ഒരു സിൽറ്റിൻ്റെ എമൗണ്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഡിവൈഡ് വാൾസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എഡി കറണ്ടിനെ എന്താണ്, കനാൽ ഹെഡിൻ്റെ ഫ്രണ്ടിൽ എഡി കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു ഡിവൈഡ് വാൾസ് യൂസ് ചെയ്യാം. പിന്നെ പ്രൊവൈഡ്സ് എ സ്ട്രെയിറ്റ് അപ്രോച്ച് ഇൻ ഫ്രണ്ട് ഓഫ് ദി കനാൽ ഹെഡ്, കനാൽ ഹെഡിന് മുകൾ തൊട്ട് ഫ്രണ്ടിൽ എന്താണ് ഒരു സ്ട്രെയിറ്റ് അപ്രോച്ച് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, വാട്ടറിന് ഒരു സ്ട്രെയിറ്റ് അപ്രോച്ച് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിവൈഡ് വാൾസ് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ റെസിസ്റ്റ് ദ ഓവർ ടേണിങ് എഫക്ട് ഓഫ് ദി വിയർ ഓർ ബാരേജ് ഡ്യൂ ടു ദി പ്രഷർ ഓഫ് ദി ഇംപൗണ്ടിങ് വാട്ടർ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, വാട്ടർ എന്താണ് പെർപ്പെൻഡിക്കുലറായിട്ട്, ഈ ഒരു വിയറിന് പെർപ്പെൻഡിക്കുലറായിട്ട് വാട്ടർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോഴത്തേനും എന്ത് സംഭവിക്കും, ഈ ഒരു വിയറിന് എന്താണ് ഒരു ഓവർ ടേണിങ് എഫക്ട് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വാട്ടറിൻ്റെ പ്രഷർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഓവർ ടേണിങ് പ്രഷർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ വിയറിനെ ഇവിടെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ വിയറിന് ഈ ഒരു ഓവർ ടേണിങ് പ്രഷറിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത് കൊടുക്കാനായിട്ട് ആർക്ക് പറ്റും, ഡിവൈഡ് വാളിന് പറ്റും. അപ്പം എന്തൊക്കെയാണ് ഡിവൈഡ് വാളിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്, ഒരു സ്റ്റിൽ പോക്കറ്റ് വാട്ടർ പോക്കറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഫോം ചെയ്യാനായിട്ട് പറ്റും. അതുവഴി നമുക്ക് സിൽറ്റിൻ്റെ എമൗണ്ട്സിനെ റെഡ്യൂസ് ചെയ്യാം. പിന്നെ എഡി കറണ്ടിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സ്ട്രെയിറ്റ് അപ്രോച്ച് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും ഒരു കനാൽ ഹെഡിലോട്ട്. അതേപോലെ തന്നെ എന്താണ് ഒരു വിയറിൻ്റെ ഓവർ ടേണിങ്ങിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രെങ്ത് വിയറിന് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഹോൾഡിംഗ് കൊടുക്കാനായിട്ട് ആർക്ക് പറ്റും, ഡിവൈഡ് വാളിന് പറ്റും. ഇനി നമ്മൾ പോകുന്നത് ഫിഷ് ലാഡറിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഫിഷ് ലാഡർ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫിഷ് ലാഡർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും കൊടുക്കുന്നത്, നമ്മൾ ഡിവൈഡ് വാളിനോട് ചേർന്നായിരിക്കും ഫിഷ് ലാഡർ കൊടുക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, സിക്സാഗ് മാനറിൽ നമ്മൾ എന്തായിരിക്കും, ഓൾട്ടർനേറ്റീവ് ആയിട്ട് സിക്സാഗ് മാനറിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, വാൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും, വാട്ടറിന് ഇതിനകത്തോടെ കയറി ഇങ്ങനെ ഫ്ലോ ചെയ്യാനായിട്ട് പറ്റും അല്ലേ. സിക്സാഗ് മാനറിൽ നമ്മൾ കൊടുത്തിട്ടുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ വാൾസ് നമ്മൾ സിക്സാഗ് മാനറിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ട് വാട്ടറിന് ഈ വാൾസിനിടയിലൂടെ കയറി സിക്സാഗ് ആയിട്ട് തന്നെ മൂവ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പുറത്തെ സൈഡിൽ അതായത് അപ്സ്ട്രീമിൽ നിന്നും ഡൗൺ സ്ട്രീമിലോട്ട് വാട്ടറിന് വരാനായിട്ട് പറ്റും അല്ലേ. ഇനി നമ്മൾ എന്തിനാണ് ഫിഷ് ലാഡർ കൊടുക്കുന്നത് നോക്കിയേ, നമ്മൾ എങ്ങനെയാണ് ഫിഷ് ലാഡർ കൊടുത്തേക്കുന്നത്, ജസ്റ്റ് ബൈ സൈഡ് ഓഫ് ദി ഡിവൈഡ് വാൾ ഫോർ ദി ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ദി ഫിഷസ്. ഇതിനകത്തൂടെ വാട്ടർ കയറി ഇറങ്ങി പോകും എന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് വാട്ടർ കയറി ഇറങ്ങി പോകാനാണോ നമ്മൾ ഫിഷ് ലാഡർ കൊടുക്കുന്നത്, അല്ല. ഈ വെള്ളത്തിൽ, അല്ലെങ്കിൽ നമ്മളൊരു വിയർ കൺസ്ട്രക്ട് ചെയ്യുന്നു, നമ്മളൊരു ഡൈവേർഷൻ ഹെഡ് വർക്ക് കൺസ്ട്രക്ട് ചെയ്യുകയാണ് അക്രോസ് ദ റിവർ. അപ്പോഴത്തേനും അപ്സ്ട്രീം സൈഡിലുള്ള ഫിഷസിന് എന്താണ് ഡൗൺ സ്ട്രീം സൈഡിലോട്ട് പോകാൻ പറ്റത്തില്ല, ഡൗൺ സ്ട്രീം സൈഡിലുള്ളതിന് അപ്സ്ട്രീം സൈഡിലോട്ടും പോകാൻ പറ്റത്തില്ല. അപ്പോഴത്തേനും എന്താണ് ഈ ഒരു ഫിഷിൻ്റെ സർവൈവലിന് ഇതിനെന്താണ് ഇതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഈ ഒരു റിവറിലൂടെയുള്ള മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഫിഷസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ വെള്ളം ഉള്ള സമയത്ത് ഒരിടത്തോട്ട് പോകണം, വെള്ളം കുറഞ്ഞ സമയത്ത് വേറൊരിടത്ത് ഒരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അതിനെന്താണ് മൂവ്മെൻറ്റ് പോസിബിൾ ആവണം, അല്ലെങ്കിൽ അതിന് സർവൈവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്താണ് ഈ വാട്ടറിന് നമുക്ക് ഇതിനകത്തൂടെ നമ്മൾ എന്താണ് ഈ ഒരു ഡൈവേർഷൻ ഹെഡ് വർക്ക് നമ്മൾ പണിത് വെക്കുമ്പോഴത്തേനും നമ്മൾ അതിനകത്ത് എന്തുകൂടെ കൊടുക്കുമ്പോൾ ഒരു ഫിഷ് ലാഡറൂടെ പ്രൊവൈഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്, അപ്സ്ട്രീം സൈഡിൽ നിന്നും ഡൗൺ സ്ട്രീം സൈഡിലോട്ട് ഫിഷസിൻ്റെ മൂവ്മെൻറ്റ്സ് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫിഷ് ലാഡർ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പം ഇതിനകത്ത് നോക്കിയേ, പ്രൊവൈഡ്സ് ജസ്റ്റ് ബൈ ദി സൈഡ് ഓഫ് ദി ഡിവൈഡ് വാൾ ഫോർ ദി ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ദി ഫിഷസ്. ഫിഷസിൻ്റെ ഫ്രീ മൂവ്മെൻറ്റിന് നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്, ഫിഷ് ലാഡർ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി ഡ്യൂ ടു ദി കൺസ്ട്രക്ഷൻ ഓഫ് ദി വിയർ ഓർ ബാരേജ് ദ മൂവ്മെന്റ് ഓഫ് ദി ഫിഷസ് ഈസ് ഒബ്സ്ട്രക്റ്റഡ് ആൻഡ് വിച്ച് ഈസ് ഡിട്രിമെന്റൽ ടു ദി ദം ആൻഡ് ഇഫ് ദ ഫിഷ് ലാഡർ ഫേബിൾ വാൾസ് ആർ കൺസ്ട്രക്റ്റഡ് ഇൻ സിക്സാക് മാനർ സോ ദാറ്റ് ദ ഫിഷസ് ക്യാൻ ഈസിലി മൂവ് അക്രോസ് ഓക്കെ ഈ ഫേബിൾ വാൾസ് എന്ന് പറയുന്നത് നമ്മൾ ഈ സിക്സാക് മാനറിൽ ഇതിനകത്ത് വാൾസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വാൾസിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഫേബിൾ വാൾസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഫേബിൾ വാൾസ് വഴി എന്തായിരിക്കും സിക്സാക് മാനറിൽ ഫേബിൾ വാൾസ് കൊടുക്കുന്നത് കൊണ്ട് ഫിഷസിന് ഈസി ആയിട്ട് അതിനകത്തൂടെ മൂവ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ